നമസ്കാരം. ഈ ആണവായുധം ആദ്യമായിട്ട് അമേരിക്കയാണ് കണ്ടുപിടിക്കുന്നത്. അത് 1945 തൊട്ടു പിന്നാലെ റഷ്യ 1949 UK 1952 ഫ്രാൻസ് 1960 ആണവായുധം കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1964 ചൈനയും ആണവായുധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ കാലയളവിൽ തന്നെ ഇന്ത്യയും ആണവായുധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയിരുന്നുവെങ്കിലും ഇന്ത്യ അത് പരീക്ഷിക്കുന്നത് 1974. ഈ 1974 ഇന്ത്യ ആണവായുധം പരീക്ഷിച്ചതോടുകൂടി അന്ന് ഏറ്റവും അധികം ഭീതിയിലായിപ്പോയ ഒരു രാജ്യം പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന് പിന്നീട് നിലനിൽപ്പില്ലാത്ത സ്ഥിതി ഉണ്ടായി. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ ആക്രമിക്കുമെന്നും സിന്ധു പ്രവിശ്യയും പഞ്ചാബിലെ അവശേഷിക്കുന്ന പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഭാഗവും കാശ്മീരും പിടിച്ചെടുക്കുമെന്നും പാകിസ്ഥാൻ ഭയപ്പെട്ടു. കാരണം തൊട്ടുമുമ്പിൽ പല യുദ്ധങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. മാത്രമല്ല ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തയായിട്ടുള്ള ഒരു നേതാവുമുണ്ട്. അപ്പോൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ദിരാഗാന്ധി മടി കാണിക്കുകയില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം ഭയന്ന് വിറച്ചു എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ലോകത്തെ പല രാജ്യങ്ങളുടെയും കൈയും കാലും പിടിച്ചും പല വിധത്തിൽ കഷ്ടപ്പെട്ടുമൊക്കെയാണെങ്കിലും കുറച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം 1974 നമ്മൾ കണ്ടുപിടിക്കുന്നു, കൃത്യം 1998 പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചെടുക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യയുടെ കൈവശമുള്ളതുപോലെ ശക്തമായ ആണവായുധം പാകിസ്ഥാന്റെ കയ്യിലുണ്ടോ എന്ന് സംശയമാണ്. ഹൈഡ്രജൻ ബോംബ് പോലെയുള്ളവയും പാകിസ്ഥാന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും സംശയമാണ്. എന്തായാലും അന്ന് 1998 ആണവായുധം കണ്ടെത്തിയപ്പോഴാണ് പാകിസ്ഥാന് ശ്വാസം നേരെ വീണത്. കാരണം ഇന്ത്യയെ ഭയക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയത്. കാരണം ഇല്ലെങ്കിൽ ആണവായുധം എന്ന് പറയുന്ന ഒറ്റ ആയുധം വെച്ച് തങ്ങൾക്ക് കിഴങ്ങി കൊടുക്കേണ്ടി വരുമെന്ന ഭീതി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ S-400 ഇന്ത്യ വാങ്ങുമ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ 1974 ഇന്ത്യ ആണവായുധം കണ്ടുപിടിച്ചപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ എത്തു നിൽക്കുകയാണ്. അതിന്റെ കാരണം S-400 എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ്. അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഒപ്പം ഇസ്രായേലിനെ നമുക്ക് ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം തന്നെ പറയാൻ സാധിക്കും. റഷ്യയാണ് ഇക്കാര്യത്തിൽ മുന്നിൽ, രണ്ടാമത് അമേരിക്കയുണ്ട്, തൊട്ടു പിന്നിൽ മൂന്നാമത് ഇന്ത്യയുണ്ട്. കാരണം ഇന്ത്യ ബാലിസ്റ്റിക് മിസൈലുകളെയും അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളെയും അങ്ങനെ ഏതൊരു എയർ ത്രെട്ടുകളെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവ നേരിടുന്ന ഒരു പ്രശ്നം ദൂരപരിധി മാത്രമാണ്. ഇന്ത്യയുടെ പല പ്രതിരോധ സംവിധാനങ്ങളും ഒരു 100 കിലോമീറ്ററിൽ താഴെ പരിധിയിൽ വരുന്നവയെ തടയാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളവയാണ്. എന്നാൽ ഇന്ത്യ 250 കിലോമീറ്ററിന് മുകളിലുള്ള ത്രെട്ടുകളെ തിരിച്ചറിഞ്ഞ് തടയാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു വരികയുമാണ്. അത്തരത്തിൽ 2-3 പദ്ധതികളെങ്കിലും DRDOയുടെ കീഴിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പമാണ് ഇപ്പോൾ റഷ്യൻ നിർമ്മിത S-400 കൂടി ഇന്ത്യ വാങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാന് വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ആണവായുധം ഉള്ളത് കൊണ്ട് ഇന്ത്യ ആക്രമിക്കില്ല എന്നതായിരുന്നു. എന്നാൽ പാകിസ്ഥാന് പക്ഷേ ഇപ്പോൾ ആ കോൺഫിഡൻസ് കൈമോശം വന്നിരിക്കുന്നു. കാരണം S-400 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ്. ഇവിടെ പാകിസ്ഥാന്റെ കൈവശം മികച്ച ബാലിസ്റ്റിക് മിസൈലുകളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പാകിസ്ഥാൻ ICBM ഉള്ള ഒരു രാജ്യമല്ല. ഇന്റർകോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈലുകളൊന്നും തന്നെ പാകിസ്ഥാന്റെ കൈവശം ഇല്ല. പിന്നെ പാകിസ്ഥാന് ആകെ അവകാശപ്പെടാൻ കഴിയുന്നത് ഷഹീൻ പോലെയുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ ഷഹീൻ എന്നൊക്കെ പറയുന്നത് പരമാവധി 2750 കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന് കരുതപ്പെടുന്ന മിസൈലുകളാണ്. ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടെങ്കിലും ഈ ആണവായുധങ്ങൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ നിലവിൽ പാകിസ്ഥാന് കഴിയാത്ത സ്ഥിതിയാണുള്ളത്. S-400 പോലെയുള്ള മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇന്ത്യക്ക് പാകിസ്ഥാനെ പ്രതിരോധിക്കുക എളുപ്പമാണ്. ഇന്ത്യ പാക് അതിർത്തിയിൽ S-400 സ്ഥാപിച്ചു കഴിഞ്ഞാൽ പാക് അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ പാകിസ്ഥാൻ മിസൈലുകളെ തടുക്കാനുള്ള ശേഷിയാണ് ഇന്ത്യക്ക് കൈവരുന്നത്. ഇത് കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, മിസൈൽ സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാൻ ഒരുപാട് പിന്നിലാണ്. ശക്തമായിട്ടുള്ള യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാൻ ഇല്ല. പേരിന് കുറച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും ചൈനയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതൊക്കെ അത്ര ശക്തമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ചൈന റഷ്യയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിട്ട് അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് പലതും പുതിയ പേരിൽ ചൈന നിർമ്മിക്കുന്നത്. അതാണെങ്കിൽ ഒരിക്കലും റഷ്യയിൽ നിന്ന് വാങ്ങിയതിന്റെ അത്ര പെർഫോമൻസ് നൽകുന്ന ഒന്നായിരിക്കില്ല. അങ്ങനെ ഒന്ന് ഇനി കണ്ടെത്തിയാലും ചൈന അത് വേറൊരു രാജ്യത്തിന് കൊടുക്കില്ല.
ചൈന പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് ഒരു രാജ്യവുമായിട്ട് സൗഹൃദമൊന്നുമില്ല. അവര് സാഹചര്യത്തിനനുസരിച്ച് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഒരു ക്ലോസ് അലി എന്ന് പറയാനായിട്ട് ചൈനയ്ക്ക് ഒന്നുമില്ല. സഹോദരൻ എന്ന് തോന്നുമ്പോൾ സഹോദരൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സുഹൃത്തെന്ന് തോന്നിയാൽ സുഹൃത്തെന്ന് വിളിക്കും. ഏത് സമയത്തും ഈ ബന്ധത്തിൽ മാറ്റം വരുത്താം. അതാണ് ചൈനയുടെ ഒരു നയമെന്ന് പറയുന്നത്. അത് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ശരി, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ഇത് അവിടെ കൃത്യമായിട്ട് ചൈന നടപ്പാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ കൈവശമുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമ്പെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, മിസൈൽ ടെക്നോളജിയിൽ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ മുന്നിലുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ മിസൈലുകളെല്ലാം ലോകത്തെ മികച്ച മിസൈലുകളായിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള മിസൈലുകളായിട്ടുമാണ് കരുതപ്പെടുന്നത്. നമ്മൾ ചൈനയെ പോലെ ഒരിക്കലും റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങി പുനർനിർമ്മിക്കുന്ന ഒരു സമ്പ്രദായമല്ല ഉള്ളത്. നമ്മുടെ ഗവേഷകർ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുക്കുന്നവയാണ് നമ്മുടെ മിസൈൽ ടെക്നോളജിയിൽ വരുന്ന എല്ലാ മിസൈലുകളും. ഇപ്പോൾ അതിൽ ബ്രഹ്മോസ് മാത്രമാണ് റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ തന്നെ ശൗര്യ പോലെയുള്ള മിസൈലുകൾ, അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത മിസൈലുകൾ ഇന്ത്യയ്ക്കുണ്ട്. എന്ന് മാത്രമല്ല, സബ്മറൈൻസിൽ നിന്ന് കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഏത് നഗരത്തെയും ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മിസൈലുകളും ഇന്ത്യയ്ക്കുണ്ട്. അത്തരം മിസൈലുകളുള്ള ലോകത്തെ വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ കെ സീരീസിൽ പെടുന്ന മിസൈലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും പ്രതിരോധിക്കാൻ തന്നെ നിലവിൽ പാകിസ്ഥാന് പ്രയാസമാണ്. പക്ഷെ പാകിസ്ഥാൻ ഉയർത്തിയ ഒരു ഭീഷണി ഇന്ത്യയുടെ മേൽ ആണവായുധം ഉപയോഗിക്കും. ഇന്ത്യയുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആണവായുധം ഉപയോഗിച്ചായിരിക്കും അവർ നേരിടുക എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് ആ പ്രയോഗത്തെയും തടയാനുള്ള ശേഷി കൈവരുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ കയ്യിൽ മികച്ച മിസൈലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏതൊരു മിസൈൽ ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷി S-400 ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്ക് പാകിസ്ഥാനെ നയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുമുണ്ട്. പാകിസ്ഥാനെ ഒരു യുദ്ധത്തിലൂടെ യാതൊരു പ്രയാസവുമില്ലാതെ പരാജയപ്പെടുത്താൻ നേരത്തെ തന്നെ ഇന്ത്യക്ക് സാധിക്കും. S-400 വന്നതോടുകൂടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവുന്ന നാശനഷ്ടം പരമാവധി കുറയ്ക്കാൻ കൂടി നമുക്ക് സാധിക്കുമെന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നേട്ടമായി കരുതാം. വേണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇമ്രാൻഖാൻ ഭരണകൂടം ഭയപ്പെടുന്നത് ഇന്ത്യ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത് എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മോദി ഗവൺമെന്റ് അത്തരമൊരു തീരുമാനം എടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല.